back to Autographer Mallu, and we have a Hero Xpulse 204V with us. എനിക്കൊരു കൂട്ടുകാരനുണ്ട്. അവന് വേണ്ടിയിരുന്ന ഒരു 125cc കമ്പ്യൂട്ടർ ബൈക്കാണ് അത്യാവശ്യം മൈലേജ് ഉള്ളത്. അവനൊരു വണ്ടി പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, കണ്ണും പൂട്ടി അതങ്ങ് എടുത്തു. വേറെ വണ്ടികളൊന്നും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ ഒന്നും നിന്നില്ല. ലാസ്റ്റ് ആ വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പം നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പുച്ഛം, എല്ലാവർക്കും ആ വണ്ടിയോട് ഭയങ്കര പുച്ഛം. ഓടിച്ചൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവൻ ആ വണ്ടിയിലോട്ട് നോക്കിയപ്പോൾ അവനെടുത്ത തീരുമാനം മണ്ടത്തരമായി പോയി എന്ന് അവന് തോന്നി. ഇങ്ങനെ തോന്നിയിട്ട് ഇപ്പം എടുത്ത വണ്ടിയെ പ്രാഗിക്കൊണ്ട് വീട്ടിലിരിക്കുന്ന കുറേ പേര് നിങ്ങളിൽ തന്നെ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ടോപ്പിക്ക്. ആക്ച്വലി അവർക്ക് വേണ്ടിയിട്ടില്ല, ഇനി പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർ അവരെ പോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഒരു ബൈക്ക് എടുക്കുക എന്നുള്ളത് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഭൂരിഭാഗം പേരുടെ സ്വപ്നമാണ്. അങ്ങനെ കുറച്ച് കാശൊക്കെ സെറ്റാക്കി ഒരു ബൈക്ക് എടുക്കണം എന്നോർത്ത് ഒരു തീരുമാനം എടുക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് നൂറുകണക്കിന് ബൈക്കുകൾ അല്ലെങ്കിൽ ഒരു 10-ോ 15-ോ ബൈക്കുകൾ നിങ്ങളുടെ ലിസ്റ്റിൽ കാണും. അതിലേതാണ് ബെസ്റ്റ് എന്നുള്ള തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ലാസ്റ്റ് നിങ്ങൾ പലരും എടുക്കുന്ന തീരുമാനം കറക്റ്റ് മണ്ടത്തരത്തിലേ ചെന്ന് അവസാനിക്കും. നിങ്ങളിൽ ഒരാൾക്ക് ഇപ്പം പവർ പെട്ടെന്ന് കയറുന്ന, അതായത് കൈ കൊടുത്തു കഴിയുമ്പോൾ RPM പെട്ടെന്ന് കയറി പവർ പെട്ടെന്ന് തരുന്ന വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വാങ്ങിക്കാൻ ഇഷ്ടം ബുള്ളറ്റ് പോലുള്ള ഭയങ്കര കാണാൻ ഭയങ്കര ലുക്കുള്ള ഭയങ്കര ഒരു ക്ലാസി സെറ്റപ്പുള്ള വാഹനമാണ് എന്ന് വിചാരിക്കുക. ലുക്ക് കണ്ടിട്ട് വേറെ ഒന്നും നോക്കാതെ നിങ്ങൾ ആ വണ്ടി എടുത്തു, ലുക്കും സൗണ്ടും കേട്ട്. പക്ഷേ നിങ്ങൾ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറല്ല ആ വണ്ടിയുടേത്. വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടൊന്ന് ഓടിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എനിക്ക് വേണ്ട വണ്ടി ഇതല്ലായിരുന്നു, ഇത് വല്ലപ്പോഴും ഒക്കെ റെൻറ്റിനെടുത്ത് ഓടിക്കാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ കൂട്ടുകാരനെ മേടിച്ച് ഓടിക്കാവുന്നേ ഉള്ളൂ, എനിക്ക് വേറൊരു വണ്ടിയാണ് വേണ്ടത്. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ ലോണിട്ടാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പെട്ടു, നിങ്ങൾക്ക് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു വണ്ടി മേടിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അതായത് നിങ്ങൾ മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ വണ്ടികളുടെ പേര് ചുമ്മാ ഒന്ന് എഴുതി വെക്കുക. ഇപ്പോൾ ഒരാളൊരു ബുള്ളറ്റ് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് R15 ഭയങ്കര ഇഷ്ടമായിരിക്കും, അയാൾക്ക് CBR ഭയങ്കര ഇഷ്ടമായിരിക്കും, അയാൾക്ക് ഡ്യൂക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, RC ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ പല കാറ്റഗറിയിലുള്ള വണ്ടി ഒരുമിച്ച് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക്. അപ്പോൾ തീർച്ചയായിട്ടും കൺഫ്യൂഷൻ വരും. അപ്പോൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെയിലി ലൈഫ് കമ്മ്യൂട്ടിനാണെങ്കിൽ നിങ്ങൾക്ക് വലിയ സ്പോർട്സ് ബൈക്സൊക്കെ എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് സമയം ബൈക്കിൽ തന്നെ ഇരുന്നിട്ടുള്ള ജോലിയാണെങ്കിൽ, അതായത് ട്രാവൽ ചെയ്ത് എന്തെങ്കിലും കളക്ഷൻ ഏജൻറ്റ് അതുപോലുള്ള ആളുകളാണെങ്കിൽ അത്യാവശ്യം മൈലേജും അത്യാവശ്യം അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനും ഇരിക്കാൻ നല്ല സുഖമൊക്കെ ഉള്ളൊരു വണ്ടി നിങ്ങൾ നോക്കുക. ഇനി നിങ്ങൾ ഗേൾഫ്രണ്ടിനെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് വണ്ടി എടുക്കുന്നത്, നിങ്ങൾക്ക് കുറച്ച് ചെത്ത് വണ്ടി വേണം, നല്ല അടിപൊളിയായിട്ട് ലുക്ക് വേണം, പവർ വേണം, പെർഫോമൻസ് വേണം, സൗണ്ട് വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു സ്പോർട്സ് ബൈക്ക് അല്ലെങ്കിൽ ഒരു നേക്കഡ് സ്ട്രീറ്റ് ബൈക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും അല്ല, ചുമ്മാ ഒരു ബൈക്ക് വീട്ടിൽ ഇരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും എടുത്ത് വീട്ടിൽ വെക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ വണ്ടി പോലൊരു ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടുള്ള ബൈക്കാണ് വേണ്ടതെങ്കിൽ മെയിനായിട്ടും ADV കാറ്റഗറിയിലേക്ക് പോവുക. നമ്മളൊരു വണ്ടി വാങ്ങിക്കുമ്പോൾ പർപ്പസും കൂടെ നോക്കിയിട്ടേ വാങ്ങിക്കാവുള്ളൂ. ഇതിൻ്റെ വിലയും ലുക്കും മാത്രം നോക്കിയിട്ട് നമ്മുടെ പർപ്പസിന് ആപ്റ്റ് അല്ലാത്തൊരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പർപ്പസിന് വേണ്ടി വീണ്ടും നമ്മൾ വണ്ടി എടുക്കേണ്ടിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ വണ്ടി തെണ്ടി, അതായത് കടമൊക്കെ മേടിച്ച് കൊണ്ടുപോവുകയോ ചെയ്യേണ്ടി വരും. അത് നമുക്ക് തന്നെ ഒരു ഇതാണ്. സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ വിലയാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു 1 ലക്ഷം രൂപയെ ബഡ്ജറ്റ് കാണുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1.5 ലക്ഷം കാണും, ചിലപ്പോൾ ചിലരുടെ കയ്യിൽ 2 ലക്ഷം രൂപ വരെ ബഡ്ജറ്റ് ഇടും, ചിലർ ഭയങ്കര ബഡ്ജറ്റ് ഇടും, ഒരു 10 ലക്ഷം രൂപ വരെയൊക്കെ ബഡ്ജറ്റ് ഇട്ട് ബൈക്ക് വാങ്ങിക്കുന്ന ആൾക്കാർ കാണും. അപ്പം അങ്ങനെയുള്ളവർക്ക് സ്വന്തം വരവറിഞ്ഞ് മാത്രം നിങ്ങൾ ചിലവ് ചെയ്യുക. ഒരു ബൈക്കിന് വേണ്ടിയിട്ട് മൊത്തം പൈസയും, അതായത് സമ്പാദിച്ച മൊത്തം പൈസയും പൊട്ടിച്ചിട്ട് പാപ്പരായിട്ട് CC അടച്ച് മുടിയാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടി മാത്രം, അതായത് ആവശ്യമറിഞ്ഞ് പർപ്പസിന് വേണ്ടിയിട്ട് സ്യൂട്ടാവുന്ന വണ്ടി നമ്മുടെ കയ്യിലുള്ളൊരു ബഡ്ജറ്റ് വെച്ചിട്ട് വാങ്ങിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം മോട്ടോർ സൈക്കിൾസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അസറ്റ് അല്ല, അതൊരു ലയബിലിറ്റിയാണ്. വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നെയും പിന്നെ പൈസ ഇറക്കണം എന്നല്ലാതെ ഇങ്ങോട്ട് 5 പൈസ കിട്ടുന്ന മുതലല്ല മോട്ടോർ സൈക്കിൾസ്. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വണ്ടി വിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ മോട്ടോർ സൈക്കിൾസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പൈസ പരമായിട്ട് ലാഭം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വരവറിഞ്ഞ് ചിലവ് ചെയ്ത് ഒരു ബൈക്ക് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു ബൈക്ക് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഹൈറ്റാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ബൈക്കാണോ ആഗ്രഹിക്കുന്നത് ആ ബൈക്സ് എല്ലാം, അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു പേപ്പറിൽ എഴുതി വെക്കാൻ, ആ ബൈക്സ് എല്ലാം നിങ്ങൾ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ നോക്കുക. ഒരു വണ്ടി ചുമ്മാ കണ്ടു കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ട്, അത് ഓടിച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഉദാഹരണത്തിന് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ്, പിന്നെ റൈഡിംഗ് പോസ്ചറ്, പിന്നെ വെയിറ്റ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ വണ്ടി മാക്സിമം ഓടിച്ച് നോക്കുക, നിങ്ങളെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു. പിന്നെ ഹൈറ്റിൻ്റെ കാര്യം പറയുമ്പം ഹൈറ്റ് കുറവാണെന്ന് ഓർത്തുകൊണ്ട് ഒരു വണ്ടി നിങ്ങൾ മിസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഹൈറ്റുള്ള വണ്ടിയും നമുക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഒരു വണ്ടി എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ അമ്മയും അച്ഛനും കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ കാണും, അല്ലെങ്കിൽ ഭർത്താവ് കാണും, അങ്ങനെ കുറച്ച് പേരൊക്കെ കാണും.
ഇവരുടെയൊക്കെ ഒരു അഭിപ്രായം കൂടെ നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് ചോദിച്ചേക്കുക. കാരണം നിങ്ങളുടെ ബൈക്കിൻ്റെ പുറകിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബൈക്ക് എടുത്തുകൊണ്ട് പോകേണ്ട ചിലരൊക്കെയാണ് ഇവരും. അപ്പോൾ ഇവരുടെയും കൂടെ ഇഷ്ടം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് കൺസിഡർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. സോ അതും കൂടെ ഞാനൊന്ന് പറയുകയാണ്. പിന്നെ മെയിനായിട്ട് നോക്കേണ്ട വേറെ ഒരു കാര്യം കൂടെയുണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഈ വണ്ടിയുടെ പ്രീവിയസ് ഹിസ്റ്ററി. ഇപ്പോൾ ഇറങ്ങിയ ഒരു പുതിയ വണ്ടിയാണെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി എടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. അതല്ല, മാർക്കറ്റ് കുറച്ച് കാലമായിട്ടുള്ളൊരു വണ്ടിയാണെങ്കിൽ ഈ വണ്ടിക്ക് എന്തൊക്കെ കംപ്ലയിൻസ് വന്നിട്ടുണ്ട്, പെട്ടെന്ന് പണിയാവുമോ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറേ ബൈക്ക് എടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്രദമായി എന്ന് എനിക്കറിയാം. സോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ദിസ് ഈസ് ഓട്ടോഗ്രാഫർ മല്ലു സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. ഒരുപാട് ഒരുപാട് ബൈക്ക് റിലേറ്റഡ് വീഡിയോസുമായിട്ട് ഞാൻ പിന്നെയും വരും. താങ്ക് യു സോ മച്ച്. എന്നെ ഇത്രയും നേരം സഹിച്ചതിന് വളരെയധികം നന്ദി.